നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി ഇപ്പോൾ ഇരുപത്തിനാല് എട്ട് ഇരുപത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാല് അതുപോലെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം എട്ടാം തീയതി ശനിയാഴ്ച ഇന്ന് ശനിയാഴ്ചയാണ് ശനി മാത്രമല്ല ഇന്ന് അശ്വതി നക്ഷത്രം നക്ഷത്രം നല്ല നക്ഷത്രമാണ് അശ്വതി ഏറ്റവും നല്ല നക്ഷത്രങ്ങളിൽ പെടുന്ന ഒന്നാണ് ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന ഒന്നാണ് അശ്വതി അപ്പം അശ്വതി നക്ഷത്രം ആണ് ഇന്ന് പക്ഷേ ദിവസം ശനിയാഴ്ചയാണ് ശനി എന്ന് പറയുമ്പോൾ പൊതുവേ മന്ദത കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രകൃതി തന്നെ അനുഗ്രഹീതമായ ഒരു ദിവസമല്ല അതുകൊണ്ടാണ് ശനി നമ്മൾ പല കാര്യങ്ങൾക്ക് മാറ്റിവെക്കണേ പക്ഷേ പലപ്പോഴും ശനീശ്വരനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് പോകുന്നവരെ ശനി ഒന്നും ചെയ്യത്തില്ല ശനിദേവൻ പോലെ ഒരു ഗ്രഹം തരത്തില്ല ശനി ഒരാളിനെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ ഒരു ഗ്രഹം ബുദ്ധിമുട്ടിക്കുകയില്ല പക്ഷേ ഇവിടെ ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ അവസ്ഥ അശ്വതി നക്ഷത്രം ചിങ്ങമാസത്തിലെ അശ്വതി ഒരു വർഷത്തെ ഫലത്ത് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ജാതകാൽ ഒക്കെ നല്ല സമയമായിരിക്കാം ജാതക ഫലത്തിനൊക്കെ പ്രാധാന്യമുണ്ട് എങ്കിൽ പോലും കുറേ നെഗറ്റീവ് ഭാവം ബാധിക്കും തടസ്സമായിട്ടും ശാരീരിക ബുദ്ധിമുട്ടായിട്ടും മനപ്രയാസമായിട്ടും യക്കെ ശാരീരിക മാനസിക സംഘർഷങ്ങൾ വർധിക്കുന്ന ഒരു അവസ്ഥാ വിശേഷം ഉണ്ടാവും ഈ ഒരു വർഷവും അതുകൊണ്ട് നമ്മൾ ശനീശ്വരനെ വളരെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം എങ്ങനെ ശാസ്താവിന് ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കത്തിക്കണം ശനി വ്രതം നോക്കണം സൂര്യഭഗവാന് തൊഴികെയാണ് ഇതിനുള്ള ഏക പരിഹാരം സൂര്യൻ ശനീശ്വരൻ്റെ പിതാവാണ് അച്ഛനെ തൊഴുതാൽ മോ ഒന്നും ചെയ്യത്തില്ല സൂര്യൻ നക്ഷത്ര ദേവനാണ് എല്ലാ ഗ്രഹദോഷത്തെയും മാറ്റാനുള്ള ശക്തി സൂര്യനുണ്ട് അതുകൊണ്ട് നമുക്ക് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക ഒരു ശനീശ്വര യന്ത്രം ദേഗരക്ഷയായി ധരിക്കുക ഇതൊക്കെ ഈ ബർത്ത്ഡേ വന്നിട്ടുള്ള ഒരു വർഷത്തെ ഫലം നെഗറ്റീവായി ബാധിക്കാതിരിക്കാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെ ഇവിടെ ഇന്ന് ശനിയാഴ്ചയാണ് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും രാഹുകാലം വരുന്നത് ഒമ്പത് മണി മുതൽ പത്തര മണിവരെ ഇന്ന് ജാതകത്തിൽ അല്ലെങ്കിൽ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് രാഹുകാല സമയം വരുന്നത് ഒമ്പത് മണി ഇരുപത്തി മിനിറ്റ് തൊട്ട് പത്ത് മണി അമ്പത്താറ് മിനിറ്റ് വരെയും കാലവും യമകണ്ഠകാലവും ഗുളികകാലവും വരുന്നത് രണ്ടും ഡേയ്ഞ്ചറായിട്ടുള്ള പീരീഡാണ് മറ്റത് യാത്രയ്ക്ക് മാത്രം നോക്കിയാൽ മതി എങ്കിലും യമഖണ്ഠനെയും ഗുളികനെയും എല്ലാ കാര്യങ്ങൾക്കും ശ്രദ്ധിക്കണം രാ ഗുളികകാല സമയം വരുന്നത് ആറു മണി പത്തൊമ്പത് മിനിറ്റ് തൊട്ട് ഏഴ് അമ്പത്തൊന്ന് വരെയും കാല സമയം വരുന്നത് മൂന്ന് അമ്പത്തൊമ്പത് തൊട്ട് അഞ്ച് മുപ്പത്തൊന്ന് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കരുത് അതുപോലെ നമുക്കിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തേ തീരുവുള്ളൂ എന്നുള്ളൊരവസ്ഥ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് അഭിജിത് മുഹൂർത്തം തിരഞ്ഞെടുക്കാം അഭിജിത് മുഹൂർത്തം എന്ന് പറയുന്നത് പന്ത്രണ്ട് മൂന്ന് തൊട്ട് പന്ത്രണ്ട് അമ്പത്തൊന്ന് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം അഭിജിത് മുഹൂർത്തം ഏത് ശുഭകാര്യത്തിനും നമുക്കെടുക്കാം എത്ര സമയദോഷം ഉണ്ടെങ്കിൽ പോലും അഭിജിത് മുഹൂർത്തം ശുഭഫലത്തെ തരത്തുള്ളൂ അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവരും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ ബ്ലൂ കളറോ നമ്മൾ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ഇതല്ലെങ്കിൽ അത് മിക്സ് ആയിട്ടുള്ള വസ്ത്രധാരണം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ദിവസം ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം